നമസ്കാരം. കേരളത്തിൽ പലപ്പോഴും നടക്കുന്നത് അവിശ്വസനീയമായ ചില സംഭവങ്ങളാണ്, അതും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട്. മലയാളികൾക്ക് സുമാരക്കുറുപ്പ് ഏറെ സുപരിചിതനാണ്. നമ്മളാരും അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിൽ പോലും സുമാരക്കുറുപ്പിൻ്റെ കഥ നമുക്കറിയാം. ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയെ, തന്നോട് രൂപസാദൃശ്യമുള്ള ഒരാളിനെ തേടി നടന്ന് അയാളെ കൊന്നിട്ട് അതിൻ്റെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി രാത്രി കാറുമായി ഇറങ്ങിയ സുമാരക്കുറുപ്പും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നോട് രൂപസാദൃശ്യമുള്ള ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയെ വഴിയിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിന് വണ്ടിയിൽ ലിഫ്റ്റ് കൊടുത്ത് കൊണ്ടുപോയി കൊന്ന് കത്തിച്ച് കാറോടുകൂടി കത്തിച്ചതിന് ശേഷം ആ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ശ്രമിച്ച് ഒടുവിൽ അതെല്ലാ കാര്യങ്ങളും പുറത്തു വന്നു എങ്കിൽ പോലും സുമാരക്കുറുപ്പ് മാത്രം പിടികൊടുക്കാതെ രക്ഷപ്പെടുകയായിരുന്നു. ഇന്നും സുമാരക്കുറുപ്പ് ഈ ലോകത്തുണ്ടോ അദ്ദേഹം മരിച്ചോ എന്നുള്ളത് ഉറപ്പില്ല. പല അഭ്യൂഹങ്ങളും പറഞ്ഞിട്ടുണ്ട്, സുമാരക്കുറുപ്പ് എവിടെയോ സന്യാസിയായി ജീവിക്കുന്നു എന്നൊക്കെ കേട്ടു. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പല മലയാളികളും അവിടെ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ സുമാരക്കുറുപ്പിനെ പോലെ ഇരിക്കുന്ന ഒരാളിനെ കണ്ടതായി പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുമാരക്കുറുപ്പ് ഇപ്പോഴും എവിടെയോ ഒളിവിലാണ്, അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നില്ല. ഇതിന് ഏതാണ്ട് സമാനമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം മാവേലിക്കരയിലുണ്ടായത്. ഒരു യാദൃശ്ചികത നോക്കുക, മാവേലിക്കര തന്നെയാണ് സുമാരക്കുറുപ്പും ഈ ക്രൂരകൃത്യം ചെയ്തത്. മാവേലിക്കര കോടതി തന്നെയാണ് ആ കേസ്, ചാക്കോ കൊല്ലപ്പെട്ട കേസിലാണെങ്കിലും നമ്മൾ ഇനി പറയാൻ പോകുന്ന കേസിലാണെങ്കിലും ശിക്ഷ വിധിച്ചത്. ഏതാണ്ട് 33 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകം. ഈ കൊലപാതകത്തിലെ പ്രതിയെ 27 വർഷം മുമ്പ് ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കുന്നു. പക്ഷേ കുറ്റവാളി പിടികൊടുക്കാതെ രക്ഷപ്പെടുന്നു. ഇത്രയും വർഷം പോലീസിൻ്റെ നിർത്താത്ത അന്വേഷണം, കാരണം കോടതി ആവശ്യപ്പെട്ടിരുന്നത് ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അത് പോലീസിൻ്റെ കൂടി കടമയാണ്. അങ്ങനെ നടന്ന് ഒടുവിൽ ഏതാണ്ട് നമ്മുടെ ദൃശ്യം മോഡലിൽ എന്ന് ഇപ്പോൾ പറയാവുന്ന രീതിയിൽ പിടികൂടിയ ഒരു കേസാണ് കഴിഞ്ഞ ദിവസം നടന്നത്. മാവേലിക്കരയിൽ നടന്ന സംഭവങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ്. 1990 February 21 അന്ന് മാങ്കാങ്കുഴി കുഴിപ്പറമ്പിൽ തെക്കേതിൽ വീട്ടിൽ പാപ്പച്ചൻ്റെ ഭാര്യ 61-കാരിയായ മറിയാമ്മ അത് ക്രൂരമായി കൊല്ലപ്പെടുന്നു. വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കറിക്കത്തി ഉപയോഗിച്ചാണ് അവരെ കൊന്നത്. മാത്രമല്ല, അവരുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ അഴിച്ചെടുക്കുന്നതിന് പകരം കാത് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇത്ര അതിക്രൂരമായ രീതിയിലാണ് ഇവരെ കൊന്നത്. ദേഹത്ത് നിരവധി കുത്തുകൾ ഏറ്റിരുന്നു. ഈ കേസിൽ പിടിയിലായത് മറിയാമ്മ സ്വന്തം മകളെപ്പോലെ വളർത്തിയിരുന്ന റെജി എന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ കേസിൻ്റെ വിചാരണ നടന്നു. ആദ്യം മാവേലിക്കര കോടതി ഇവരെ വെറുതെ വിട്ടിരുന്നു, റെജിയെ വെറുതെ വിട്ടിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി. അങ്ങനെ ഹൈക്കോടതി 1996 ഇവരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കുന്നത്. പക്ഷേ ശിക്ഷ ഏറ്റുവാങ്ങാൻ റെജി അവിടെ നിന്നില്ല, റെജി മുങ്ങി. ഇതെവിടെയാണ് റെജി എന്നറിയാൻ പോലീസ് പഠിച്ച പണി 18 നോക്കി. പക്ഷേ ഇവർ വളരെ സമർത്ഥമായി, നമ്മൾ സിനിമയിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു രംഗം കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ ഇവർ പല വേഷങ്ങളിൽ, പല പേരുകളിൽ, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കമേ നിരവധി കാര്യങ്ങളാണ് ഇവരെക്കുറിച്ച് കേട്ടത്. ഇവർ സംസ്ഥാനം വിട്ടുപോയി എന്ന് പറഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ പോയി പോലീസ് അന്വേഷിക്കുന്നു, അവിടെ ഒന്നും ഇവരെ കാണുന്നില്ല. ഒടുവിൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇവർ കോവിഡ് ബാധയേറ്റ് മരിച്ചു എന്ന് പോലീസിന് ഒരു വിവരം കിട്ടി. ഇതനുസരിച്ച് ഉള്ള പരിശോധനകളൊക്കെ തന്നെ നടന്നിരുന്നു. പക്ഷേ ആ കൂട്ടത്തിലും, മരിച്ചവരുടെ കൂട്ടത്തിലും ഈ റെജി ഇല്ലായിരുന്നു. അതിനിടെയാണ് കൊലപാതകം നടന്ന 31 വർഷവും ശിക്ഷ വിധിച്ച് 27 വർഷവും ആയിട്ടുള്ള ഈ പ്രതിയെ പിടികൂടണമെന്ന് മാവേലിക്കര സെഷൻസ് കോടതി വീണ്ടും ആവശ്യപ്പെടുന്നത്. അങ്ങനെ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു. ഈ അന്വേഷണം ചെന്നെത്തുന്നത് പല സ്ഥലങ്ങളിലേക്കാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ഇവർ അന്വേഷണം പുരോഗമിക്കുന്നു. അപ്പോഴും റെജി കാണാമറയത്ത് തന്നെ ആയിരുന്നു. വിധി വന്നതിന് ശേഷം ഒളിവിൽ പോയ ഈ റെജിയെ പിന്നെ അവരെവിടെയൊക്കെയാണ് പോയത് എന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസിൻ്റെ ആദ്യ ശ്രമം. ആ ശ്രമവും അത്ര വിജയകരമായി വന്നില്ല. എങ്കിലും പോലീസ് അന്വേഷണം ശക്തമായി തന്നെ തുടർന്നു. കാരണം പോലീസിൻ്റെ കൂടി അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായി മാറി ഈ കേസ്. ഇതിനാൽ കിട്ടിയ വിവരം, റെജി ഒളിവിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായി താമസിച്ചിരുന്നത് എവിടെയാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസ് അതിനുള്ള സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞു. കോട്ടയം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇവർ മിനി എന്ന പേരിൽ, മറ്റൊരു പേരിൽ, വീട്ട് ജോലിക്കാരിയായി ജോലി ചെയ്യുകയായിരുന്നു എന്ന് പോലീസിന് വിവരം കിട്ടി. പിന്നീട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ കന്യാകുമാരി ജില്ലയിലെ തക്കല സ്വദേശിയായ ഒരാളുമൊത്ത് പോയി എന്നാണ് അടുത്ത വിവരം.
അങ്ങനെ പോലീസ് അവിടെയും അന്വേഷിക്കാനെത്തി. പക്ഷേ അവിടെയും റജിയെ കണ്ടെത്താനായില്ല. റജിയാകുന്നു, റജി പിന്നെ മിനിയാകുന്നു, അങ്ങനെ പല പല പേരുകളിൽ പല പല രൂപങ്ങളിൽ ഇവർ പല സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ അതിശക്തമായ അന്വേഷണം ചെന്നെത്തുന്നത് എറണാകുളം ജില്ലയിലെ മലയോര മേഖലയായ പോത്താനിക്കാടായിരുന്നു. പോത്താനിക്കാട് ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി മിനി രാജു എന്ന പേരിൽ റജി ജോലി ചെയ്യുകയാണ് എന്ന് നമ്മുടെ പോലീസ് ആദിവിദഗ്ധമായ അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തുകയും അവരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. ഏതായാലും നമ്മുടെ പോലീസിൻ്റെയൊക്കെ മേൽ പലപ്പോഴും വിമർശനങ്ങൾ ഉയരുമ്പോഴൊക്കെ തന്നെ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ ഒരു സംഭവം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കേരള പോലീസിന് ഒരു അവരുടെ കിരീടത്തിലൊരു തൂവലാണ് എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിലെ വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ പോലീസ് വളരെ പെട്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുമാരക്കുറുപ്പ് ഏതായാലും കേരള പോലീസിന് പിടിതരാൻ രക്ഷപ്പെട്ടുവെങ്കിലും സുമാരക്കുറുപ്പിന് സമാനമായ രീതിയിൽ അപ്രത്യക്ഷയായിരുന്ന ഒരാളിനെ ഇത്രയും വർഷം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, 1990 മുതൽ ഇപ്പോൾ 2023 വരെ ഇവർ ഈ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് ഇത് തികച്ചും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ വനിതാ കുറ്റവാളികളുടെ എണ്ണം ക്രമേണ കൂടുന്നത് നമ്മൾ ഈയിടെയൊക്കെ തന്നെ അറിയുന്നുണ്ട്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വനിതാ കുറ്റവാളി അതിക്രൂരമായ തന്നെ മകളെ പോലെ നോക്കി വളർത്തിയ ഒരാളിനെ കൊന്നതിന് ശേഷം, അതിക്രൂരമായ രീതിയിൽ കൊന്നതിന് ശേഷം നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇത്തരത്തിൽ വിവിധ രൂപങ്ങളിൽ ഒളിച്ചു കഴിയുക എന്നുള്ളത് ഇത് കുറച്ച് നമുക്ക് അവിശ്വസനീയമായി തന്നെ തോന്നും. കാരണം ഒരു സ്ത്രീയാണ്, ഒരു പുരുഷനല്ല എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചവർക്ക് ഒരുപാട് പരിമിതികളുള്ള ഒരു കാലമായിരുന്നു അന്ന്, ഇന്നത്തെ പോലെയല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവരെങ്ങനെയാണ് ഇത്രയും കാലം ഈ വേഷപ്രച്ഛന്നയായി ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. ഏതായാലും കേരള പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്ന അന്വേഷണങ്ങൾ, കുറച്ച് നാൾ മുമ്പ് ഏതാണ്ട് മലയാളിയായ ഒരു തീവ്രവാദിയെ വിദേശത്തു നിന്ന് പിടികൂടുന്നതിന് വേണ്ടി, അയാൾ തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ NIA കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ രക്തസാമ്പിൾ ശേഖരിച്ചത് നമ്മളെല്ലാം കണ്ടിരുന്നു. അതൊരു വലിയ വാർത്തയായിരുന്നു. അതനുസരിച്ചാണ് ഇവരുടെ സഹോദരൻ തന്നെയാണ് ഇയാളെന്ന് മനസ്സിലാക്കുക, അയാളെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തുകയൊക്കെ ചെയ്തത്. ഇതുപോലെ ഇതിനെ ഏതാണ്ട് മറ്റൊരു രീതിയിലാണ് ഈ കേസിലെ അന്വേഷണം നടന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം കോടതിയിൽ നിന്ന്, നിയമത്തിൻ്റെ കയ്യിൽ നിന്ന് കോടതി ശിക്ഷിച്ച, ഹൈക്കോടതി ശിക്ഷിച്ച ഒരു പ്രതി അന്ന് രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത് വളരെ അവിശ്വസനീയമായൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഇതിൻ്റെ മുന്നിൽ ഒരുപക്ഷെ ഒരുപാട് ദുരൂഹതകളൊക്കെ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും കേരള പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി മാറുകയാണ് ഈ കേസ്. റജി ഇനി ഏതായാലും പോലീസിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കഴിയേണ്ടി വരും.